കൈക്കണക്ക് പട്ടിക ഇല്ലാത്ത അവസരത്തിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഒരു ചുറ്റളവിൻ്റെ നക്ഷത്രം എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന വിധം. ഇതിനു മുൻപ് യോനി സംഖ്യ എങ്ങനെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്യാമെന്നും അതുപോലെ വയസ്സും എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. ലേണിംഗ് വീഡിയോ ആൻഡ് ഇ ബുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ മെയിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. അതിലേക്കായിരിക്കും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോയും കണ്ടന്റും വരുന്നത്. നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ 8 അങ്കുലം എന്നുള്ളിടത്തെല്ലാം 0.33 കോലെന്നും 16 അങ്കുലം എന്നുള്ളിടത്തെല്ലാം 0.67 കോലെന്നും കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം എടുക്കേണ്ട ചുറ്റളവിന് 3.375 എന്ന ഫിക്സഡ് വാല്യൂ കൊണ്ട് ഹരിക്കുക. ലഭിക്കുന്ന ഹരണഫലത്തിന്റെ പൂർണ്ണസംഖ്യ അതിൽ നിന്നും കുറയ്ക്കുക. കുറച്ചതിന് ശേഷം ലഭിക്കുന്ന ആ ഡെസിമൽ സംഖ്യയെ 27 കൊണ്ട് ഗുണിക്കുക. അന്നേരം നമുക്ക് ലഭിക്കുന്ന ആ സംഖ്യ ആയിരിക്കും അതിൻ്റെ നക്ഷത്രം എന്ന് പറയുന്നു. ഉദാഹരണത്തിന് 77 കോൽ 16 അങ്കുലം എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ 77.67 എന്ന് കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുക. അതിനെ 3.375 എന്ന ഫിക്സഡ് വാല്യൂ കൊണ്ട് ഹരിക്കുക. അപ്പോൾ 23.013 തുടങ്ങിയ ഡെസിമൽ സംഖ്യ ആയിരിക്കും വരുന്നത്. അതിൽ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് 23 ആണ്. അപ്പോൾ ആ 23 അതിൽ നിന്നും ആ കാൽക്കുലേറ്ററിൽ അപ്പോൾ തന്നെ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ന ഭാഗത്ത് 0.013 തുടങ്ങിയ ഡെസിമൽ സംഖ്യ ആയിരിക്കും ലഭിക്കുന്നത്. ആ 0.013 27 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 0.36 എന്ന് വെച്ചാൽ ഒന്നാമത്തെ അളവ് എന്നാണ്. അതായത് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അശ്വതി എന്നതായിരിക്കും 77 കോൽ 16 അങ്കുലം എന്ന ചുറ്റളവിൻ്റെ നക്ഷത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 മുതൽ 27 നക്ഷത്രങ്ങളുടെ ഓരോ നക്ഷത്രങ്ങളുടെ നമ്പറും അതിൻ്റെ പേരും ഈ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സേവ് ചെയ്ത് ഉപയോഗിക്കുക. ഇനി നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കാം. 62 കോൽ 8 അങ്കുലം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 അങ്കുലം എന്നുള്ളിടത്തായതുകൊണ്ട് 0.33 എന്ന് വേണം. അപ്പോൾ 62.33 ÷ 3.375 എന്ന് പറയുമ്പോൾ 18.468 തുടങ്ങിയ ഡെസിമൽ സംഖ്യ വരുന്നതായിരിക്കും. അതിൽ നിന്നും പൂർണ്ണസംഖ്യയായ 18 അതിൽ നിന്നും കുറയ്ക്കുക. അപ്പോൾ 0.468 തുടങ്ങിയ ഡെസിമൽ സംഖ്യ ആയിരിക്കും കിട്ടുന്നത്. ആ 0.468 27 കൊണ്ട് ഗുണിക്കുമ്പോൾ 12.6 എന്ന് ലഭിക്കുന്നു. 12.6 എന്ന് പറഞ്ഞാൽ 13-ാമത്തെ നക്ഷത്രം എന്നാണ്. 13-ാമത്തെ നക്ഷത്രം എന്ന് ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തം എന്നുള്ളതാണ് അതിൻ്റെ നക്ഷത്രം. ഇനി നമുക്ക് ഒരു ഉദാഹരണം കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു 10 എക്സാമ്പിൾ എടുത്ത് നിങ്ങൾ തന്നെത്താനെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏറെക്കുറെ ഇതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ആകെ 3 സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ നക്ഷത്രം കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിലുള്ള ഒരു വഴിയാണ് ഈ പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 124.33 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനെ 3.375 കൊണ്ട് ഹരിക്കുക. അപ്പോൾ കിട്ടുന്ന ഹരണഫലം 36.838 തുടങ്ങിയ ഹരണഫലത്തിൽ നിന്നും ആ പൂർണ്ണസംഖ്യ എന്ന് പറയുന്ന 36 കുറയ്ക്കുക. അപ്പോൾ 0.838 തുടങ്ങിയ അളവ് കിട്ടും. അപ്പോൾ കിട്ടുന്ന ആ 0.838 എന്ന ഡെസിമൽ സംഖ്യ 27 കൊണ്ട് ഗുണിക്കുമ്പോൾ 22.6 എന്ന് ലഭിക്കുന്നു. 22.6 എന്ന് പറഞ്ഞാൽ 23-ാമത്തെ നക്ഷത്രം എന്നാണ്. 23-ാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിട്ടം എന്ന നക്ഷത്രമാണെന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതേപോലത്തെ അളവ് 11.1 ആണെങ്കിൽ അത് 12-ാമത്തെ നക്ഷത്രമായിട്ട് വേണം എടുക്കാൻ. ഇതിൽ ചില ആളുകൾക്ക് സംശയം വരാൻ സാധ്യതയുള്ളത് 11.1 എന്നാണ് വന്നതെങ്കിൽ അത് 12-ാമത്തെ നക്ഷത്രമായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. കൃത്യം 11 ആണ് ലഭിച്ചതെങ്കിൽ അത് 11-ാമത്തെ നക്ഷത്രമായിട്ട് വേണം കണക്കാക്കാൻ. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ 1-ോ 2-ോ പ്രാവശ്യം കൂടെ കണ്ടു നോക്കിയിട്ട് ഇതേപോലെ ഒരു 10 എക്സാമ്പിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലത്തെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു.